ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഡിന്നറിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. റാഗിയുടെ സേമിയ വെച്ചിട്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാനിന്നോട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാക്കറ്റ് റാഗിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാമിൻ്റെ റാഗിയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. വലിയ വലിയ പീസായിട്ട് കിടക്കണ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡയറ്റ് എടുക്കുന്നവർക്കും പിന്നെ ഡയബറ്റീസുകാർക്കും അങ്ങനത്തെവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണിത്. ഇതിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും കൂട്ടണമെന്നില്ല. ഇനിയിപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ, നോർമൽ വെള്ളത്തിലാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് കുതിർത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിൽ ഞാൻ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിലവർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് പിഴിഞ്ഞൊക്കെ എടുക്കണം. അപ്പോൾ എനിക്ക് അതിലും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടുകയല്ലേ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പിട്ട വെള്ളം ഇതിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീമറിൽ ഒന്ന് ആവിയേറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് സ്റ്റീമർ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് ഒരു കുക്കായ ഒരു ഇതായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാം. ഇതങ്ങനെ പരത്തി നമുക്ക് മുഴുവനോട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇതുകൊണ്ട് സ്റ്റീമായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഉണ്ട്, ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ലൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് കുക്കായി കിട്ടും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി വല്ല കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവിൻ്റെ പണിയിലേക്ക് കടക്കാം. ഇനി സിമ്പിൾ മെത്തേഡാണ്. 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് കുക്കായി വരേണ്ട ടൈമാണല്ലോ. അപ്പോൾ ഞാനതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആയി കൊടുക്കുക. നെയ്യാകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യും അതേപോലെ തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുപെട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഉഴുന്നും വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നോർമൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതിലേക്ക് കറി ലീവ്സും പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളകും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് നോർമലി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ് വെച്ച സവാളയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് അത് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കണത്. ഇനി അതൊന്ന് കുക്കായി വരണം. ബ്രൗൺ കളറൊന്നും ആവണ്ട. നമ്മൾ നോർമൽ ഉപ്പുമാവിനുണ്ടാക്കണ പോലെ ഒന്ന് കളർ ചേഞ്ചായി വന്നാൽ മതി. ഇനി വേണമെങ്കിൽ ഈ സമയത്ത് ജസ്റ്റ് ഒരു നുള്ളി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെടുത്ത റാഗിയുടെ സേമിയാണത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു തരി ഉപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തരി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചീകിയെടുത്ത ക്യാരറ്റാണ്, അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ചീകി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ കെടുക്കും. അതിട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ബീൻസോ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നല്ലൊരു മീലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. ഇനി ഒരു നുള്ള ഉപ്പ് ഞാൻ ഈ സമയത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് കളറ് മാറി വരണമെന്നൊന്നുമില്ല. ക്യാരറ്റ് ചീകി വെച്ചതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി അതിലേക്ക് നമ്മുടെ സേമിയ, റാഗിയുടെ സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം.
അത് മൊത്തത്തിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത് ഇങ്ങനെ റാഗിയുടെ സേമിയ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് അളവുകളൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അളവ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയാണ്. ഇപ്പോൾ എന്തോരം വേണം, നമുക്ക് എത്ര ആവശ്യം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് ഐറ്റം വേണമെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ആ ടേസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് സേമിയ, അപ്പോൾ അതിനധികം പണിയൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 200 ഗ്രാമാണ്. 200 ഗ്രാമിൻ്റെയാണ് 30 രൂപയുള്ളൂ. റേറ്റും കുറവാണ് കേട്ടോ, രാജയുടെ സേമിയക്ക് നോർമൽ വെർമിസെല്ലിനെ കാട്ടിയും റേറ്റ് കുറവാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ റാഗി വെർമിസെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയ റാഗി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണിത്. അപ്പോൾ ഇനി റാഗിയുടെ സേമിയ ഇങ്ങനത്തതൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട. ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ഇനി ഇതുപോലെ മറ്റുള്ള ഉപയോഗങ്ങൾ ഞാൻ പിന്നീട് അടുത്ത റെസിപ്പികളിലൊക്കെ കാണിച്ചു തരാം. റാഗി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഹെൽത്തി ആയിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇത് വേണമെങ്കിൽ കുറച്ച് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കറിയുടെ യൂണിറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും വേറെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും. സിമ്പിളും അതുപോലെ തന്നെ ഹെൽത്തിയാണ്, ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ എന്തെങ്കിലും പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാല്ലാ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.